കണ്ടങ്ങാളി ശ്രീ കൂറുമ്പക്കാവിൽ പതിവ് തെറ്റാതെ ഇത്തവണയും പൂരോത്സവത്തോടനുബന്ധിച്ച് പൂരക്കുഞ്ഞുങ്ങൾ പൂവിടാൻ തുടങ്ങി. ഭരണി നാൾ മുതൽ 9 ദിവസം വ്രതം നോക്കിയതിനു ശേഷമാണ് കാർത്തിക നാൾ മുതൽ കുട്ടികൾ ഇവിടെ പൂവിടാൻ തുടങ്ങിയത്. എല്ലാ കാവുകളിലും പൂരോത്സവമുണ്ടെങ്കിലും പൂരക്കുഞ്ഞുങ്ങൾ ഒരു മാസത്തോളം വീട്ടിൽ നിന്ന് വിട്ട് കാവിൽ തന്നെ താമസിച്ച് വ്രതമെടുത്ത് പൂവിടുന്ന അപൂർവം കാവുകളിലൊന്നാണ് കണ്ടങ്ങാളി ശ്രീകുറുമ്പക്കാവ്. ഇക്കുറി 4 പൂരക്കുഞ്ഞുങ്ങളാണ് ക്ഷേത്രത്തിൽ താമസിച്ച് വ്രതമെടുത്ത് പൂവിടാൻ തുടങ്ങിയത്. കാർത്തിക മുതൽ തന്നെ പൂരക്കുഞ്ഞുങ്ങൾ അതിരാവിലെ ഉണർന്ന് ക്ഷേത്രം വാലിയക്കാരോടൊപ്പം പൂവിടുവാനുള്ള പൂക്കൾ ശേഖരിക്കാനായി പോകും. കാടും കുന്നും കയറി പൂരക്കുഞ്ഞുങ്ങൾ തന്നെ പൂക്കൾ ശേഖരിക്കുന്നു. ക്ഷേത്രത്തിൽ തിരിച്ചെത്തിയ കുട്ടികൾ കുളിച്ച് ശുദ്ധരായതിനുശേഷം ഒറ്റമുണ്ടുടുത്ത് ശ്രീകോവിലിലും പടിയിലും ഉപദേവതാ സമക്ഷത്തിലും കിണറ്റിൻ കരയിലും പൂവിട്ട് മാത്രമേ ഭക്ഷണം പോലും കഴിക്കുകയുള്ളൂ. മീനച്ചൂടിൽ പൂത്തു നിൽക്കുന്ന മരങ്ങളിലെ പൂക്കളാണ് പൂരത്തിന്റെ പ്രധാന പൂക്കൾ. ചെമ്പകം, മുരിക്കുംപൂ, നരയൻപൂ എന്നിവയൊക്കെ ഇതിൽപ്പെടും. കാമദഹന കഥയുമായിട്ടാണ് പൂരത്തിന്റെ ഐതിഹ്യം. ശിവന്റെ തപസ്സിളക്കാൻ വന്ന കാമദേവനെ ശിവൻ തൃക്കണ്ണു തുറന്ന് ഭസ്മമാക്കിയെന്നാണ് കഥ. ഇതോടെ കാമനകളെല്ലാം നശിച്ച പ്രകൃതിയെയും മനുഷ്യനെയും പഴയപടിയാക്കുവാനായി സ്വർഗത്തിലെയും പാതാളത്തിലെയും 18 സ്ത്രീകൾ വിഷ്ണുവിനെ സമീപിച്ചു. വിഷ്ണു പറഞ്ഞതിൻ പ്രകാരം 18 തരം പൂക്കളർപ്പിച്ച് അവർ ചുവടുകൾ വച്ചു. അതാണ് ആദ്യ പൂരക്കളിയായി അറിയപ്പെടുന്നതും. ഈ രീതിയിൽ നോക്കുമ്പോൾ ത്രിപക്ഷ സ്വഭാവമാണ് പൂരോത്സവത്തിന്റെ ചടങ്ങുകളിലൊക്കെയും കാണാൻ സാധിക്കുന്നത്. പിന്നെ ഗുരുസങ്കല്പമായ ഒരു തറയുണ്ട്, ആ തറയിനടുത്തും പൂവിട്ട് പിന്നെ കുളത്തിൻ്റെ അടുത്താണ് ലാസ്റ്റിലെ പൂവ് സമർപ്പിക്കല്. സമർപ്പിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം വീണ്ടും ഉള്ളിലേക്ക് വന്ന് പൂവിട്ട് ആ പീഠത്തിന് 3 പ്രദക്ഷിണം വന്ന് വന്നതിന് ശേഷം കുഞ്ഞുങ്ങൾ ഏത്തോടിറ്റ് അവളെ സമർപ്പിക്കും. അങ്ങനെയാണ് ചരിത്രം. കാമന്റെ തിരിച്ചുവരവിനായി 18 സ്ത്രീകളും വ്രതമെടുത്തു കാത്തിരുന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ് പൂരമെന്നാണ് വിശ്വാസം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.